നമസ്കാരം. KPCC അധ്യക്ഷനെ മാറ്റണമെന്ന കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യത്തെ മുസ്ലിം ലീഗ് പരോക്ഷമായി പിന്തുണച്ചേക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDFന്റെ തോൽവിക്ക് കാരണം കോൺഗ്രസിന്റെ ദുർബലമായ സംഘടനാ സംവിധാനമാണെന്ന് കുറ്റപ്പെടുത്തി മുസ്ലിം ലീഗ് രംഗത്ത് വരുന്നത് ഈ സാഹചര്യത്തിലാണ്. KPCCയെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്നത് UDFന് അനുകൂലമായ സാമുദായിക സമവാക്യത്തെ ബാധിക്കുമെന്നാണ് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത്. തോൽവിയുടെ ഉത്തരവാദിത്തം കോൺഗ്രസിനാണെന്ന നിലപാടിൽ മുന്നണിയിലെ മറ്റു ഘടകകക്ഷികളും രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ലീഗിന്റെ അതൃപ്തി പരസ്യമാക്കുന്നത്. ഫലത്തിൽ ഇത് KPCCക്കെതിരായ കുറ്റപത്രവുമാണ്. ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കുന്ന നേതൃത്വം കോൺഗ്രസിനുണ്ടാകണമെന്നാണ് ആവശ്യം. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ സജീവമാകണമെന്ന ആവശ്യം അവർ മുൻപോട്ട് വെച്ചേക്കും. KPCC അധ്യക്ഷനായി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുക്കാൻ ഉമ്മൻചാണ്ടി ഏറ്റെടുക്കണമെന്നാണ് ലീഗിന്റെ ആവശ്യം. ഗ്രൂപ്പുകളാണ് കോൺഗ്രസിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ AI ഗ്രൂപ്പിന് അതീതനായ വ്യക്തി KPCCയിൽ നിന്നാൽ അത് സംഘടനാ സംവിധാനത്തെ ബാധിക്കും. അണികളുള്ള ഗ്രൂപ്പുകാർ പ്രവർത്തനങ്ങളിൽ സഹകരിക്കില്ല, ഫണ്ട് പിരിവ് പോലും മുടങ്ങും. ഇതെല്ലാം കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. തദ്ദേശത്തിൽ നേതാക്കൾ തമ്മിലടിക്കുകയും ചെയ്തു. നയപരമായ കാര്യങ്ങളിൽ പോലും ഐക്യമുണ്ടായിട്ടില്ല. ഇതാണ് തോൽവിക്ക് കാരണമെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. പ്രത്യക്ഷത്തിൽ നേതൃമാറ്റമെന്ന ആവശ്യം ലീഗ് ചർച്ചയാക്കില്ല. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അടക്കം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. മുസ്ലിം ലീഗിന് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനായില്ലെങ്കിലും കോൺഗ്രസിന് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ കാര്യമായ വോട്ട് ചോർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് തടഞ്ഞു നിർത്താനുള്ള സംഘടനാ സംവിധാനം കോൺഗ്രസിനില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും തിരിച്ചടിയായെന്നും ലീഗ് വിലയിരുത്തുന്നു. മധ്യ കേരളത്തിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു. ക്രൈസ്തവരിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇത് തിരിച്ചുപിടിക്കാൻ ഉമ്മൻചാണ്ടിയെ മുൻനിരയിലെ സ്ഥാനം അനിവാര്യമാണെന്നും ലീഗ് കണക്കുകൂട്ടുന്നു. തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി തിരുവനന്തപുരത്ത് മുസ്ലിം ലീഗ് നേതാക്കൾ യോഗം ചേർന്നു. PK കുഞ്ഞാലിക്കുട്ടി, ED മുഹമ്മദ് ബഷീർ, MK മുനീർ, PV അബ്ദുൾ വഹാബ് തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. കേരള കോൺഗ്രസിനെ പിണക്കിയത് വലിയ വീഴ്ചയായി. ഇതാണ് തോൽവിക്ക് ആക്കം കൂട്ടിയത്. ഈ സാഹചര്യത്തിൽ ക്രൈസ്തവ വോട്ടുകൾ UDFനോട് അടുപ്പിക്കാൻ അടിയന്തര ഇടപെടൽ വേണം. ഇതിന് ഉമ്മൻചാണ്ടി കൂടുതൽ സജീവമാകണമെന്നാണ് ലീഗിന്റെ ആവശ്യം. ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ അറിയിക്കും. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസിന്റെ പങ്ക് സംബന്ധിച്ച് ലീഗിന് കടുത്ത അതൃപ്തിയാണുള്ളത്. അതേസമയം മുന്നോക്ക സംവരണ വിഷയത്തിൽ ലീഗ് എടുത്ത നിലപാട് മുന്നണിക്ക് തിരിച്ചടിയായിട്ടുണ്ടെന്ന നിലപാട് കോൺഗ്രസിനുമുണ്ട്. മുന്നോക്ക വോട്ടുകളെ UDFൽ നിന്ന് ഇതു കാരണം അകറ്റിയെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം ഏത് രീതിയിൽ ബാധിച്ചുവെന്നും മുസ്ലിം ലീഗും സ്വയം വിലയിരുത്തുന്നുണ്ട്. ഇതിനിടെ കടുത്ത നിലപാടുമായി RSPയും രംഗത്തെത്തി. മുന്നണിയിൽ ഈ രീതിയിൽ തുടരേണ്ടതില്ല എന്നതാണ് RSPയുടെ പൊതുവികാരം. വിശ്വസ്തതയുള്ള നേതാക്കൾ കോൺഗ്രസിന്റെ മുൻനിരയിലേക്ക് വരണമെന്നാണ് RSPയുടെയും ആവശ്യം. ഇതും ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയുള്ള മുറവിളി കൂടിയാണ്.